നമസ്കാരം കേരളത്തിൽ താമസിക്കുന്ന ഒരാൾക്ക് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കേരളത്തിലെ പ്രകൃതി സൗന്ദര്യം തന്നെ മുല്ലപ്പെരിയാർ ഡാമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ വെളുത്ത പുടവ് കൊടുത്ത് ഒരു മലയോര പെൺകുട്ടിയെ പോലെ അതിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് കേരളത്തിന്റെ സൗന്ദര്യം ഒന്നാകെ ചിറകൻ കീഴിൽ ഒളിപ്പിച്ചുകൊണ്ട് മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ് ഇനി പറയുവാൻ പോകുന്നത് മുല്ലപ്പെരിയാർ ഡാമിന് ഇന്ന് നൂറ്റി ഇരുപത്തിയാറ് വയസ്സ് തികയുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ പത്തിനാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കേരളത്തിന്റെ അഞ്ചു ജില്ലകളെ ഭീതിയിലടത്തിയാണ് ഈ ജലബോംബ് നിലകൊള്ളുന്നത് കിഴക്കോട്ടൊഴുകിയിരുന്ന വെള്ളത്തെ ചിറകെട്ടി ഗതിമാറ്റി പൂർവികർ ഒരുപക്ഷെ അറിഞ്ഞിരിക്കില്ല ഇത് ഭാവിയിൽ ഒരു ജനതയുടെ ഉറക്കം കിടത്തുമെന്ന് ഒരു ഭൂരിഭാഗത്തെ മുഴുവൻ തുടച്ചുമാറ്റാൻ തക്ക ശക്തിയായി വളരുമെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് തിരുവിതാംകൂർ മഹാരാജാവും മദരാശി സ്റ്റേറ്റ് സെക്രട്ടറിയും പെരിയാർ പാട്ടക്കരാർ ഒപ്പിടും മുമ്പേ മുല്ലപ്പെരിയാറിലെ വെള്ളം കിഴക്കോട്ടൊഴുകിയിരുന്നു ടിപ്പു സുൽത്താനും പട്ടാളത്തിനും തിരുവിതാംകൂറിൽ പ്രവേശിക്കാതെ മടങ്ങേണ്ടി വന്നത് പെരിയാറിന്റെ ഉത്ഭവസ്ഥാനത്തെ ചിറ തകർത്തത് മൂലമാണെന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ വിവരിക്കുന്നുണ്ട് സുർക്കി സുർഖ്യമിശ്രിതവും കരിങ്കലും ഉപയോഗിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയർ അണക്കെട്ട് നിർമ്മിച്ചതോടെയാണ് പെരിയാർ വന്യജീവി സങ്കേതവും തേക്കടി തടാകവുമെല്ലാം രൂപം കൊണ്ടത് അന്ന് മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് താമസിച്ചിരുന്ന ആദിവാസികളുടെ പുതിയ തലമുറക്കാർ ഇപ്പോൾ തേക്കടിയിലും മന്നാക്കുടിയിലുമുണ്ട് കേരള തമിഴ്നാട് അതിർത്തിയിൽ ശിവഗിരിമലയിലെ ചൊക്കമ്പെട്ടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പെരിയാർ നാൽപ്പത്തിയേഴ് കിലോമീറ്റർ പിന്നിടുമ്പോൾ മണലാറിന് സമീപം കോട്ടമല ഭാഗത്ത് നിന്നെത്തുന്ന മുല്ലയാറുമായി സംഗമിച്ച് മുല്ലപ്പെരിയാറായി ഒഴുകുന്നു ഈ നദിക്ക് കുറുകെയാണ് വിവാദങ്ങളും ചരിത്രവുമായ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ അറുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ഹെക്ടർ സ്ഥലത്തെ കൃഷിക്കും അഞ്ച് ജില്ലകളിലെ ശുദ്ധജല ക്ഷാമത്തിനും പരിഹാരമാണ് ഈ അണക്കെട്ട് പെരിയാർ വന്യജീവി സങ്കേതത്തിലെയും പരിസരങ്ങളിലെയും അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ തിരുവിതാംകൂർ മഹാരാജാവും മദ്രാസ് റെസിഡൻസിയും തമ്മിൽ ഉണ്ടാക്കിയ കരാർ പ്രകാരം നിർമ്മാണം ആരംഭിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് പൂർത്തീകരിച്ചിട്ട് നൂറ്റി ഇരുപത്തിയാറ് വർഷം പൂർത്തിയാകുന്നു മുല്ലപ്പെരിയാറിനെ പറ്റി പറയുമ്പോൾ അതിന്റെ ഉത്ഭവം മുതലേ പറയണം മുല്ലയാർ പെരിയാർ എന്നീ നദികളുടെ സംഗമ സ്ഥാനത്താണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പെരിയാർ നദിയിലാണ് കേരളത്തിൽ ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് മുല്ലപ്പെരിയാർ എന്ന പേരും വന്നത് ചരിത്രത്തിന്റെ ഏഴിൽ കുറിക്കപ്പെട്ട ഒരു മികച്ച അണക്കെട്ട് തന്നെയാണ് മുല്ലപ്പെരിയാർ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് സ്മൃതികൾ ഉറങ്ങുന്ന ഒന്ന് തന്നെയാണ് മുല്ലപ്പെരിയാർ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഒരു വലിയ ചരിത്രം തന്നെയാണ് മുല്ലപ്പെരിയാറിന് പിന്നിൽ ഉറങ്ങിക്കിടക്കുന്നതും പെരിയാർ നദിയുടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന വെള്ളം കിഴക്കോട്ടൊഴുകുന്ന വൈകിയിലേക്ക് വഴിതിരിച്ചു വിടുക എന്ന ഒരു ആശയമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് രാമനാട് രാജാവായ മുത്തുരാമലിംഗ സേതുപതിയുടെ മന്ത്രിയായിരുന്ന ഒരാൾ മുന്നോട്ട് വച്ചിരുന്നത് ഈ കാര്യം വളരെയധികം ചിലവേറിയതായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഇത് എതിർക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ പിന്നീട് മലകളിൽ കൂടെയുള്ള ഒരു തുരങ്കം വഴി പെരിയാർ നദിയിൽ നിന്നും മധുരയിലേക്ക് വെള്ളം നൽകുവാനുള്ള സാധ്യത പുനഃസ്ഥാപിക്കുവാൻ ആവശ്യമായ ഖനനം നടത്തി ഇത് കൂടുതൽ ആഴത്തിലായിരിക്കുമെന്ന് കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഒരു മൺകട്ട കൊണ്ട് ഡാം ഡാകാനുള്ള ആദ്യ ശ്രമം ആളുകൾ ഉപേക്ഷിച്ചു ഇത് വളരെയധികം ചിലവേറിയതും അതോടൊപ്പം വളരെയധികം അപകടവുമായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ വീണ്ടും ഈ കാര്യത്തെ പറ്റി ആളുകൾ പഠനം നടത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് അറുപത്തിരണ്ട് അടി ഉയരമുള്ള മറ്റൊരു ഡാമായിരുന്നു നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ വിഷയം മദ്രാസ് ഗവൺമെന്റ് ചർച്ച ചെയ്യുകയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിലെ ഭയാനകമായ ജലക്ഷാമം മൂലം ഇത് വീണ്ടും വിഷയമാവുകയും ചെയ്തു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് അണക്കെട്ട് നിർമ്മാണം അംഗീകരിക്കുകയായിരുന്നു ജൂണിന് തന്നെയായിരുന്നു ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ അംഗീകരിച്ച ഒരു പുതിയ പദ്ധതിയും എസ്റ്റിമേറ്റും തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് തന്നെയായിരുന്നു അണക്കെട്ട് നിർമ്മാണം ആരംഭിക്കുന്നത് ഇനിയുമുണ്ട് ചരിത്രമുറങ്ങുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പറ്റി അറിയുവാൻ നിരവധി കാര്യങ്ങൾ മുല്ലപ്പെരിയാർ പ്രശ്നം മഴ കനക്കുമ്പോൾ മാത്രം എല്ലാവരും ഉറക്കം പറക്കുമ്പോൾ എല്ലാം ശാന്തമാവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമായാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് വലിയ സാങ്കേതിക വിദ്യകളില്ലാതെ സിംബനേക്കാൾ ബലം കുറഞ്ഞ ചുണ്ണാമിതമായ സൂഖി കൊണ്ട് നിർമ്മിച്ച ഈ അണക്കെട്ട് ഇങ്ങനെ നിലനിൽക്കുന്നത് തന്നെ അത്ഭുതമാണ് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്